നമസ്കാരം, ഞാൻ ഐബിൻ കണ്ടാണ്. ഇത്തവണ നമുക്ക് ഏതായാലും ജയന്റ് ഗോരാമയുടെ ലിംഗ നിർണയത്തെ സംസാരിക്കാം. ഇത് എൻ്റെ ഒരു ടെമ്പററിയായിട്ട് ഞാൻ ഗൗരാമയുടെ സ്റ്റോറി സ്റ്റോക്ക് ചെയ്യുന്ന ടാങ്കാണ്. ഇവിടെ നിന്ന് ഇനി പ്രജനനക്കുളത്തിലോട്ട് മാറ്റാൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അതിൽ ആ സമയത്ത് മെയില് ഫീമെയില് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എടുത്തു കാണിക്കാം. അപ്പം ഏതായാലും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാണാം, എടുക്കാം. ഇത് പൂവനാണ്. പൂവനായിട്ട് പ്രധാനമായിട്ടും നോക്കേണ്ടത് പെക്ടറൽ ഫിൻ അഥവാ അംശചിറകിൻ്റെ ചുവടിൽ ഇത്രയും ഭാഗത്ത് നല്ല വെളുപ്പുണ്ടാവും. പിന്നെ ഉള്ളത് കീഴ്ത്താടി. കീഴ്ത്താടി തടിച്ച് മുന്നോട്ടുന്തിയായിരിക്കും ഇരിക്കുക. പിന്നെ നെറ്റിയിലമുഴ. നെറ്റിയിലമുഴ അത്ര കാര്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പോലും. ഇത് രണ്ടും നമുക്ക് ഏകദേശം ശ്രദ്ധിച്ചാൽ മെയില് ഫീമെയില് തിരിച്ചറിയാം. കൂടാതെ മെയിലിൻ്റെ തലയ്ക്ക് ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട്, ബോഡീസ്ക്ക് കുറച്ചും കൂടെ വീതി ഉണ്ടാവും. ഓക്കെ, ഫീമെയിലിന് ഇത്ര ഇവിടെ നല്ല കറുപ്പുണ്ടാവും. കീഴ്ത്താടി ചെറുതായിരിക്കും. ഇതിൻ്റെ ഇച്ചിരി തടിപ്പുണ്ടെന്നാൽ പോലും ചെറിയ കീഴ്ത്താടിയാണ്. നെറ്റിയിലെ മുഴ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നോക്കേണ്ട ആവശ്യമില്ല. ഫീമെയിൽസിനും ചിലപ്പം നെറ്റിയിലെ മുഴ ഉണ്ടാവും. ഓക്കെ, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യം. ഓക്കെ.